എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ആ ബേലുവിനെ കണ്ട ആ ബേലു ഭയങ്കര സന്തോഷത്തിലാണ് കൊച്ചിനെ കണ്ടിട്ട്. ഞാൻ ഇത്രയും സത്യം പറഞ്ഞ പ്രതീക്ഷയിലുണ്ട്. ഹായ് ടോം ടീന വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോം. ടീന നമ്മുടെ കൂടെ ഇല്ല. ഞാനിപ്പോൾ ഇവിടെ നിൽക്കണമെന്ന് മനസ്സിലായി. ഞാനൊരു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലാണ്, ലേബർ റൂമിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടമാരെ ടീനയുടെ ഡെലിവറി അടുത്തു. അപ്പോൾ ഡെലിവറിക്ക് ലേബർ റൂമിൽ ഇപ്പോൾ കൊണ്ടുവന്നേക്കാണ്. ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഡെലിവറി. നോർമൽ ഡെലിവറി ആയിരിക്കും, കാരണം ആ ബേലുവിൻ്റെ നോർമലായിരുന്നു ആദ്യത്തെ പ്രസവം. രണ്ടാമത്തെ പ്രസവം നോർമലായിരിക്കും. പിന്നെ ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം ആളുകളെയൊന്നും ഇവർ അനുവദിക്കണില്ല. ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അകത്ത് നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ലേബർ റൂം. അവിടെ ടീന നിൽക്കുന്നുണ്ട്. ടീന അകത്തായിരുന്നു, ഇപ്പോൾ പുറത്തേക്ക് വന്നതാണ്. പുറത്ത് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എല്ലാവരെയും കണ്ട് സംസാരിച്ചിട്ട് വന്നോളാൻ പറഞ്ഞ് അങ്ങനെ വന്ന് നിന്നാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ ഇടണോ എന്നൊരു ചിന്തയിലായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പല രീതിയിൽ എടുക്കാമല്ലോ. ഇതിൽ പ്രത്യേകിച്ച് വേറൊന്നും നമ്മൾ ഉദ്ദേശിക്കണില്ല. എങ്കിൽ പോലും ഞങ്ങളുടെ ഒരു ചെറിയൊരു സന്തോഷകരമായ മുഹൂർത്തം ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർക്ക് വേണ്ടി പങ്കുവയ്ക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനതിപ്പോൾ ചെയ്തത്. അതിന് അങ്ങനെ തന്നെ എടുക്കാൻ പാടുള്ളൂ, വേറെ രീതിക്കൊന്നും ആരും എടുക്കണ്ട. പിന്നെ എന്നിട്ട് അപ്പം ഞങ്ങളുടെ ജീവിതത്തിലേക്കൊരു ഞങ്ങളുടെ കുടുംബത്തിലേക്ക് രണ്ടാമത്തെ എൻ്റെ ഒരു കൊച്ചു വരാൻ പോവാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. കൂടെ കുഴപ്പം സങ്കടമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ടീന കുറച്ച് വേദനയൊക്കെ അനുഭവിക്കേണ്ടി വരും. നോക്കിയാൽ കണ്ടത് ആ നീല എത്തിട്ട് നിൽക്കുന്ന ടീനയാണ്. പുള്ളിക്കാരി അവിടെ നിൽക്കാനുണ്ട. ഇവിടെ അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. ലേബർ റൂം ഇവിടെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളും. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ടീന പോയി പ്രസവിക്കട്ടെ. ഇതെല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ടീന പ്രസവിച്ചു. ആൺകുട്ടിയാണ്. അങ്ങനെ എനിക്ക് രണ്ട് ആൺകുട്ടികളായി. ഇപ്പോൾ ആബേലിൻ്റെ പേര് തന്നെയാണ് ഇരിക്കുന്നത് ഏകദേശം. ആബേൽ ഇതേമാരെ തന്നെ പ്രസവിച്ച സമയത്ത് മഷിയിട്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഒരു ദിവസം എൻ ഐ സിയിലായിരുന്നു. അതേമാരെ തന്നെ ഇവനും സെയിം, അവനും മഷിയിട്ട്. അത് കാരണം രണ്ട് ദിവസം എൻ ഐ സിയിൽ അവനുണ്ടാവുന്നു. ഇപ്പോൾ അവനെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവന് ചെറിയ മഞ്ഞപ്പുള്ള കാരണം പുള്ളിനെ ലൈറ്റിൽ കിടത്തിയേക്കാണ്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് മിക്കവാറും ഡിസ്ചാർജ് ആവാൻ പറ്റും, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് വേറൊരു കേസ് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഡെലിവറിയുടെ കേസ് ഞാൻ പറഞ്ഞു, ഡെലിവറി കഴിഞ്ഞ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു. ഈവൻ മെയ്ഡ് ഫോർ ഈച്ചറിലെ ആളുകളുടെ അടുത്ത് പോലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത് ക്യാരിങ് ആണ്. കാരണം എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ വെച്ചേക്കായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് വിശ്വസിക്കണില്ല പറഞ്ഞിട്ട്, ഇത് സത്യമാണ് സത്യമാണ് ചുമ്മാ പറയില്ല. കാരണം ആദ്യം ഒന്നര വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ രണ്ടാമത്തെ കൊച്ചു വന്നു. ഉടനെ തന്നെ ഞാൻ കൊച്ചിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഒന്ന്, ഞാൻ കൊച്ചിനെ എന്തോരം കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കട്ടെ. ഞാൻ റൂമിലേക്ക് പോവാൻ നിങ്ങൾക്ക് കൊച്ചിനെ കാണിച്ചു തരാൻ ഞാൻ ശ്രമിക്കാം. വീട്ടുകാർ പറയുന്നുണ്ട്, കാരണം ഇപ്പോൾ ഫോട്ടോ ഇടണ്ട എന്നൊക്കെ പറയുന്നുണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇടാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആബേലു വീട്ടിൽ ഇവളുടെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വയറൊക്കെ വന്ന സമയത്ത് ആബേലു ഇങ്ങനെ പറയുമായിരുന്നു. ആബേലിനോട് ഇങ്ങനെ ചോദിക്കും, ബേബിയോടെ വന്നിരിക്കും. ആബേലു വന്ന് വയർമ്മത്തോടും തലോടും ഉമ്മക്കൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവനറിയില്ലല്ലോ, വയറിൽ നിന്ന് പുറത്തേക്ക് വന്ന ദിവസം അവനറിയില്ല. അപ്പോൾ നമുക്ക് അവൻ്റെ എക്സ്പ്രഷൻ കാണണം. വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ്റെ എക്സ്പ്രഷനും നമുക്ക് കാണിച്ചു തരാം ഇന്നെന്താ സംഭവിക്കാൻ വേണമെന്നുള്ളത്. പിന്നെ വേറൊരു കേസ് പറയാനുള്ളത്, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ടുണ്ട് ഞാൻ പറയണത്. ടീന ആദ്യത്തെ പ്രാവശ്യം ഗർഭിണിയായ മാതിരിയല്ല ഈ പ്രാവശ്യം. അവൾക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. വയറ് കൂടുതലുണ്ടായിരുന്നു. പഴയ മാതിരി നിറം പോവോ അങ്ങനെ നീര് വയ്ക്കലോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പ്രതീക്ഷിച്ചത് ഒരു പെൺകുട്ടിയാണെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഏത് കുട്ടിയാവാം, നമ്മൾ ഏത് കുട്ടീനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. കൊച്ചിന് ഒരു കുഴപ്പമില്ലാണ്ടിരുന്നാൽ മതി എന്ന് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. എല്ലാവർക്കും അതൊക്കെ ആയിരിക്കുമല്ലോ എന്തായാലും. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് റൂമിലേക്ക് പോകാം. കമാൺ. ഞങ്ങളുടെ ബേബീനെ കാണിച്ചു തരാം കേട്ടോ. ഇത്ര എടുക്കാൻ എനിക്ക് അനുവാദമുള്ളൂ വീട്ടുകാർ. ഞാൻ ഇത്രയും കാണിച്ചു തരാം. പുള്ളി നല്ല ഉറക്കാണ്. ടീനെ കാണിക്കട്ടെ. ടീന ഇപ്പം ഇത്തിരി ഗ്ലാമർ കുറഞ്ഞ കാരണം ടീനൊക്കെ കണ്ടെന്ന ടീന പറയണേ. അപ്പം നമുക്കിനി ആ ബേലുവിൻ്റെ അടുത്തേക്ക് പോയാലോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ രാവിലെ വെയിറ്റിംഗ് ആണ്. ഇറങ്ങി അവല് ത്രില്ലാണ് അവനെ കാണാനായിട്ട്. ها baby narkum. Baby. Baby, na baby, no organ. Apa Abelu na kanda? Abelu ay ganito ang dos dila na kuchina kanda. Yai tres at yung mga pradeshla. Iban yung kuchu anna wadi na kuchina kanda. Kuchina mo utu budi kina ka, ili budi kina, ketti budi kina nagpaparhan di kina. Ida kaya na yangara kunyi Abelu sa dos nga. Ala Abelu. Apa ini naam kay arta video lika na. Aduwe rekim. Bye bye. Tata. Tada. Tada.